ആരാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, നമുക്കൊരു സ്വപ്നമുണ്ട്, നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത പ്രതീക്ഷയുണ്ട്. അള്ളാഹു ആ പ്രതീക്ഷകളൊക്കെ ഹലാലായത് അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. പക്ഷേ നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി വന്നാലോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എന്താ ബലക്കുറവ്? എല്ലാ മക്കളും നല്ല മക്കളാണ് അവിടെ. ആമീൻ. ഒരു ബലമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ സാലിഹീങ്ങളും സൽസ്വഭാവികളുമാക്കി തീർക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇത്രയേറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെക്കാളേറെ. കണ്ണു പിടിതു കൊടുത്താലും, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കവിതയുണ്ട്, എന്റെ ഭൂതം. നമ്മുടെ മലയാള ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ ഒരു കവിതയുണ്ടായിരുന്നു, എന്റെ ഭൂതം. അല്ലേ? ഇപ്പൊ ഇല്ലേ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കവിതയുണ്ട്, എന്റെ ഭൂതം. അതിന്റെ ഇതിവൃത്തം മറ്റൊന്നുമല്ല, ഒരു മാതാവിന്റെ കുട്ടിയെ ഭൂതം തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്ന് നടന്ന മാതാവ് അവസാനം ഭൂതത്തിന്റെ കയ്യിൽ, വലിയ മാരകമായ വലിയൊരു ഭൂതത്തിന്റെ കയ്യിൽ തന്റെ കുഞ്ഞിരിക്കുന്നു. ഭൂതം ആ കുഞ്ഞിനെ തിന്നാൻ പോകും. അപ്പൊ ആ ഭൂതത്തിനോട് മാതാവ് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം, ഞാൻ അതിന് പകരം എന്ത് വേണമെങ്കിലും തരാം. അപ്പോ ഭൂതം പറഞ്ഞത്, നിന്റെ രണ്ട് കണ്ണുകൾ എനിക്ക് തന്നാൽ അതിന് പകരം നിന്റെ കുഞ്ഞിനെ ഞാൻ തരാം. അരിയും മണികളും കിഴികെട്ടി തന്നിടാം, ഓമന കുട്ടനെ ഞാൻ എടുക്കും. എൻ മണി നോക്കാതെ, നിൻമിഴി നോക്കാതെ, അമ്മതൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചന്താമര പോലവേ ഭൂതത്തിൻ തിരുമുമ്പിൽ അർപ്പിച്ചു തൊഴു തുരച്ചു. ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന, അതിനെ തരീകന്റെ ഭൂതമേ നീ. ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന, അതിനെ തരീകന്റെ ഭൂതമേ നീ. എന്റെ ഈ കണ്ണിന്റെ കൃഷ്ണമണികളെക്കാളേറെ എനിക്ക് വലുത് എന്റെ ഈ പൊന്നോമന കുട്ടനാണ്. അതുകൊണ്ട് എന്റെ കണ്ണ് രണ്ടും ചൂത്തെടുത്തിട്ടും മകനെ വാങ്ങിച്ച ഒരു ഭൂരി ഉമ്മയുടെ കഥ മലയാള കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷേ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഉമ്മയുടെ കഥ അതല്ല. മലയാള കവിതയിൽ നമ്മൾ പഠിച്ചത് സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പിടിച്ചെടുപ്പിട്ട് അത് കൊടുത്തിട്ട് മകനെ വാങ്ങിച്ചു കൊണ്ടുപോയ ഉമ്മയുടെ കഥയാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട ആ ഉമ്മയുടെ കഥയല്ല. വിദേശത്ത് നിൽക്കുന്ന പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച് ഹർഷകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടെ രാസലീലകളാണ് ഈ. അതിനെ തടസ്സമായി നിന്ന ജസ്ന എന്ന് പറയുന്ന 13 വയസ്സുള്ള പൊന്നുമോളെ കൊല്ലാൻ കൂട്ടുനിന്ന റജുല എന്ന് പറയുന്ന കണ്ണില് ചോരയില്ലാത്ത മാതാവിന്റെ കഥ കേട്ടിട്ട് മനസ്സ് വല്ലാതെ പിടമ്പുപോയി മലയാളികളുടെ. കേട്ടിട്ടുണ്ടാവൂലോ നിങ്ങൾ? ഇല്ലേ? അതും ഒരു മാതാവാണ്, അതും ഒരു ഉമ്മയാണ്. എന്തുകൊണ്ടിതൊക്കെ ആവർത്തിക്കപ്പെടുന്നു എന്ന ദുരന്തങ്ങളിലേക്ക് നാം കണ്ണുകൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വഴിതെട്ടുന്ന കൗമാരം ഖുർആനിലെ കൗമാരം എന്ന വിഷയം നാം തെരഞ്ഞെടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ ജീവിതത്തിന്റെ അഭിമാനമായി ആശയായി നാളെ രോഗം ബാധിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു നേരത്തെ വെള്ളമെങ്കിലും നമുക്ക് നൽകുമെന്നുള്ള ആശയോടെ പ്രത്യാശയോടെ നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ, ആ മക്കളെ സമത്തോളം ഒരു ശോഭനമായ ഭാവി നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നില്ല. നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ മക്കളെ കുറിച്ച് നാം കേൾക്കുന്ന വാർത്തകൾ, നാം ആരും ഇതേവരെ കേൾക്കാത്ത പണ്ടൊക്കെ 20 or 25 വയസ്സാകുമ്പോഴാണ് മദ്യം ഒന്ന് രുചിച്ചു നോക്കുന്നതെങ്കിൽ, കേരളത്തിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 13 വയസ്സിൽ കേരളം മദ്യപിക്കുന്നു എന്ന വാർത്തയുടെ നടുവിലാണ് നാം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 8 പഠിക്കുന്ന പ്രായമാകുമ്പോഴേ കുട്ടികളെ മദ്യപാന ആസക്തി വളർന്നു വരുന്ന കാലം. കേരളത്തിലെ പ്രശസ്തമായ വനിതാ മാസിക നടത്തിയ സർവേയിൽ 6 പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ കുടിക്കാനുള്ള വെള്ളമല്ല, അവന് നിലതെറ്റാനുള്ള മദ്യവുമായി വാട്ടർ ബോട്ടിലിൽ മദ്യവുമായി 6 കടന്നു പോകുന്ന കുട്ടികളുടെ കഥകൾ മാസികകളും പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ മുമ്പിൽ വരച്ചു തരുമ്പോ ലോകത്തുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരിലൂടെ കടന്തല്ലിയാത്തൊടുക്കുന്ന കണ്ണുനീരുകൾക്ക് യാതൊരുവിധ തോതുമില്ല. വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ കൗമാരത്തിലെ വഴിതെറ്റിപ്പോകുന്ന, പണ്ടൊക്കെ നമ്മൾ വഴിതെറ്റുന്ന യുവത്വം എന്ന് പറയുമായിരുന്നു, 20 or 25 വയസ്സാകുമ്പോഴാണ് ഭീടുപോലും വലിക്കാൻ മടിയായിരുന്നു. പണ്ട് ആർക്കെങ്കിലും, നമ്മളൊക്കെ വളർന്നു വരുന്ന കാലം
മാതാപിതാക്കളുടെ മുമ്പിൽ പെണ്ണ് കെട്ടിയിട്ട് രണ്ട് മക്കളാണെങ്കിലും വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് ബീഡി വലിക്കാൻ മക്കൾ തയ്യാറാകില്ല. മക്കൾ മാറി എവിടെയെങ്കിലും പോയിട്ടാണ് ബീഡി വലിക്കുന്നത് ഇല്ലേ? ആണ് നമ്മളൊക്കെ ഇന്നും വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് ബീഡി വലിക്കാൻ പറ്റുമോ? ഇത് 10 വയസ്സാകുമ്പോ തന്നെ അവൻ ബീഡി വലിച്ചിട്ട് പുക ഊതന വാപ്പയുടെ മുഖത്തോട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ കാഴ്ചകളുടെയും കണക്കുകളുടെയും നടുവിൽ ഈ കൗമാരം ഇങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഈ കൗമാരത്തിൽ കുട്ടികൾ കൗമാരത്തിലെ സെക്സിന്റെ അടിമകളായി മാറുന്നു, മദ്യത്തിന്റെ അടിമകളായി മാറുന്നു, ലഹരിയുടെ അടിമകളായി മാറുന്നു. എവിടെയാണ് നമുക്ക് കാലുകൾ തളർന്നു പോയത്? എവിടെയാണ് നമുക്ക് താളം പിടച്ചു പോയത്? എന്റെയും നിങ്ങളുടെയും മക്കൾ വളരേണ്ടത് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ്. 13 വയസ്സിൽ ലോകത്തിലെ നൊട്ടോറിയസ് ക്രിമിനലുകൾ പോലും ചെയ്യാൻ മടിക്കുന്നത് കൗമാരപ്രായക്കാരായ കുട്ടികൾ നടക്കുന്നു, കുട്ടികൾ ചെയ്യുന്നു. എന്താണ് സഹോദരങ്ങളെ കുട്ടികൾ ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നയിൽ വൈകുന്നേരം സ്കൂള് വിട്ടിട്ട് തിരിച്ചു വന്ന 7 വയസ്സുകാരി പഞ്ചസാര വാങ്ങിക്കാൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ 7 വയസ്സുകാരിയെ ടി വി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി അവളെ കടന്നു പിടിച്ച് മാനഭംഗം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ നിലവിളിച്ച പെൺകുട്ടിയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം നഷ്ടപ്പെട്ട 7 വയസ്സുള്ള കൗമാര 7 വയസ്സുള്ള ബാലിക പിടഞ്ഞു മരിക്കുമ്പോ തന്റെ വീടിന്റെ ഉള്ളിൽ പിടഞ്ഞു മരിച്ച ആ ബാലികയെ അടുക്കളയിൽ പോയി മൂർച്ചയുള്ള കത്തിയെടുത്തു കൊണ്ടുവന്ന് മരിച്ചു കിടക്കുന്ന കളിക്കൂട്ടുകാരിയെ, ഏത് കളിക്കൂട്ടുകാരി? ഇന്നലെ വരെ തന്റെ കൂടെ കണ്ണൻ ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് കളിച്ച കളിക്കൂട്ടുകാരിയുടെ കൈയും കാലും വെട്ടിയെരിഞ്ഞ് അത് പ്ലാസ്റ്റിക് ചാക്കിലാക്കിയതിന്റെ മുകൾ ഭാഗം കൂട്ടിക്കെട്ടി വീടിന്റെ പുറകു ഭാഗത്ത് കൊണ്ടുപോയി സ്വയം കുടിയെടുത്ത് കുടിച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് മുടിയുന്നു പോരാ, അതിന്റെ മുകളിൽ വാടയും നട്ടിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ 3 ദിവസം കേസന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പുറകെ നടന്ന് 3ാമത്തെ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തൃശൂർ പ്രസ് ക്ലബിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലരാറ്റിപ്പോയി. പ്രതിയാരാണ്? 13 വയസ്സുള്ള മുഹമ്മദ് കോയ. ഈ ദൂരമായ കൃത്യം ചെയ്തതാരാ? നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനൽ അല്ല, അവിടുത്തെ വാടക ഗുണ്ടകളല്ല, കൊട്ടേഷൻ സംഘങ്ങളല്ല. 7 വയസ്സുള്ള പെൺകുട്ടിയെ മാനഭംഗം ചെയ്യാൻ കടന്നു പിടിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കൊന്നു കളഞ്ഞത് 13 വയസ്സ് പോലുമില്ലാത്ത ഒരു കുട്ടിയാണ്. കേസന്വേഷിച്ച DIGP സന്ധ്യ അന്ന് പത്തലേഖർ ചോദിച്ചു, 13 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അവര് പറഞ്ഞ വാക്ക്, ഈ കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യമാണ് ഇവനെ ഏറ്റവും വലിയ ക്രിമിനലാക്കി മാറ്റിയത്. ഏതാ സഹോദരങ്ങളെ ആ കുഞ്ഞു ജനിച്ചു വളർന്ന സാഹചര്യം? ആരെയാണ് നാം കുറ്റപ്പെടുത്തേണ്ടത്? ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടത്? വഴിതെട്ടുന്ന കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടണോ? അവനെ വളർത്തിയ മാതാപിതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടണോ? എവിടെയാണ് വിരൽ ചൂണ്ടേണ്ടത്? നമ്മൾ ചൂണ്ടുന്നത് അവര് തലതിരിഞ്ഞു പോയി എന്നായിരുന്നു. അവൻ ജനിച്ചു വളർന്ന സാഹചര്യം, അവന്റെ പിതാവ് സ്ഥിരം മദ്യപാനി, അവന്റെ മാതാവോ ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഇത് രണ്ടും കണ്ട് വളർന്ന കുട്ടി ആ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലായി മാറി. ആരെയാണ് പഠിചാരേണ്ടത്? ആരെയാണ് പഠിചാരേണ്ടത്? അകലെയൊന്നും പോകണ്ട, ആറ്റിങ്ങൽ നഗരത്തിലെ 7, 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ പരാതി പ്രകാരം പ്രധാന അധ്യാപകർ ആറ്റിങ്ങൽ നഗരത്തിലെ ഏറ്റവും പ്രധാനമായ എയ്ഡഡ് സ്കൂൾ പോയി റെയ്ഡ് ചെയ്തു നോക്കിയപ്പോൾ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളുടെ 13, 14, 15 വയസ്സുള്ള കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് കിട്ടിയത് കണക്ക് പുസ്തകമല്ല, സയൻസിന്റെ പുസ്തകമല്ല, രസതന്ത്രത്തിന്റെ ഫോർമുലയല്ല, രാസലീലകളുടെ ഫോർമുലകൾ അടങ്ങുന്ന 70 ഓളം നീലചിത്രങ്ങളുടെ സീഡികളാണ് ആറ്റിങ്ങൽ നഗരത്തിലെ പ്രശസ്തമായ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ നിന്ന് തെരഞ്ഞെടുത്തിറങ്ങി. കൊല്ലം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്കൂളിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കൊല്ലം ജില്ലാ കലക്ടർക്ക് കത്തെഴുതി, സാർ അടിയന്തരമായിട്ട് എന്റെ സ്കൂളിൽ നടപടണം, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ 10 മിനിറ്റ് ഇന്റർവെല്ലിന് വേണ്ടി വെളിയിൽ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോ ബോധം നഷ്ടപ്പെട്ട് ലഹരി മരുന്നിന്റെ അടിമകളായിട്ടാണ് എന്റെ കൂട്ടുകാര് കയറി വരുന്നത്. എന്റെ കൂട്ടുകാർക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്ന ലോബി സ്കൂളിന്റെ വളപ്പിന്റെ ഉള്ളിൽ മുഴുവനും പ്രവർത്തിക്കുകയാണ്. അധ്യാപകർ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് എഴുതേണ്ടി വന്നത് കൊല്ലം നഗരത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജില്ലാ കലക്ടർക്ക് കത്തെടുക്കേണ്ട അവസ്ഥയിൽ നമ്മുടെ കൗമാരം വഴിതെറ്റിപ്പോയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളായ 3 വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. 6 മാസം തികഞ്ഞില്ലല്ലോ. ആരാണ് ആത്മഹത്യ ചെയ്തത്? പ്ലസ് വണ്ണിന് പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ.
ക്രൈംബ്രാഞ്ച് കേസേറ്റെടുത്തു. കേസേറ്റെടുത്ത് കഴിഞ്ഞ് അന്വേഷണം ചെല്ലുമ്പോൾ അന്വേഷണത്തിന്റെ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? കൂടെ പിടിക്കുന്ന ആൺകുട്ടികൾ, മൂന്ന് ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു. 16 വയസ്സ് പോലും എത്താത്ത ആൺകുട്ടികളെ, കാരണമെന്താ? 8-ാം ക്ലാസ് മുതൽ ഈ മൂന്ന് പെൺകുട്ടികളും ഈ മൂന്ന് ആൺകുട്ടികളുമായി പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമുണ്ട്. അത് അതിരുവിട്ട് നാട്ടിൽ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മൂന്ന് പെൺകുട്ടികൾ അവർ പഠിക്കാൻ വേണ്ടി പോകുന്ന ബെഞ്ചിൽ തലവെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന വാർത്തകൾ, ഇതൊക്കെ നടന്നത് സാൻഫ്രാൻസിസ്കോയിലല്ല, ഇത് നടന്നത് നാഗസാക്കിയിലല്ല, കൊളംബോയിലല്ല, ന്യൂയോർക്കിലെ കഥയൊന്നുമല്ല ഈ പറയുന്നത്, മിസിസിപ്പിയിലെ കഥയൊന്നുമല്ല, നാം ജീവിച്ചിരിക്കുന്ന കേരളത്തിന്റെ നടുമുറ്റത്ത് നടക്കുന്ന കഥകളാണ് ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ താമസിക്കുന്ന അഞ്ചലിനടുത്ത് ഏറത്ത് മൂന്ന് പെൺകുട്ടികൾ ചുരിദാറിന്റെ ഷാളിൽ 110 കെവിയിൽ അതിനിൽ ആത്മഹത്യ ചെയ്തു കാടിന്റെ നടുവിൽ. പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ പിതാവ് നടത്തിയ മൂന്ന് പെൺകുട്ടികൾ, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, മൂന്ന് സഹോദരിമാർ, ജ്യേഷ്ഠ സഹോദരിമാർ 110 കെവിയിൽ അതിനിൽ കടിച്ചിൽ കിടന്ന ചുരിദാറിന്റെ ഷാളിൽ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം? സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ നാട്ടിലെ ഓട്ടോ റിക്ഷക്കാരുമായിട്ടുള്ള അവിഹിതമായ ബന്ധങ്ങൾ. നമ്മുടെ കുട്ടികൾ വഴിതെട്ടുകയാണ്, നമ്മുടെ കൗമാരം വഴിതെട്ടുകയാണ്. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെയും നിങ്ങളുടെയും മക്കൾ പോലും എത്തി നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്നത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സാമൂഹികമായ ദുരാചാരത്തിന്റെ അധപതനത്തിന്റെ അധമത്തിലേക്ക് ഏടുവനും കൂപ്പുകുത്തുകയാണ്. മാതാവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന മതകണ്ഡകാലം, മകനുമായി മകളുമായി പരസ്പര ബന്ധത്തിലേർപ്പെടുന്ന പിതാവിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വീടിന്റെ ഉള്ളിൽ പോലും ദൈവീകമായ വ്യവസ്ഥകളെ പോലും തകിടം മറിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ഉള്ളിൽ പോലും മാതാവിന്റെയും പുത്രിയുടെയും പിതാവിന്റെയും പുത്രിയുടെയും മാതാവിന്റെയും പുത്രന്റെയും ഇടയിലുള്ള മാനവീകമായ പരിഹാരമായ ബന്ധത്തെ പോലും തകർക്കപ്പെടുന്നു. മാതാപിതാ ഗുരു ദൈവം. മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നാണ് ഈ ആർത്തവാക്യത്തിന്റെ അർത്ഥം. ഇന്ന് മാതാവ് കാണിച്ചു കൊടുക്കുന്നത് പിതാവിനെയല്ല, പിതാവ് കാണിച്ചു കൊടുക്കുന്നത് ഗുരുവിനെയല്ല, ഗുരു കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തെയുമല്ല. എല്ലാം ലൈംഗികതയുടെ കെട്ടുപാടുകൾക്കുള്ളിൽ 13 വയസ്സുള്ള വിദ്യാർത്ഥിനികൾ പോലും, എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ പോലും എത്ര വിദ്യാർത്ഥിനികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു അല്പം കൂടി എന്നേക്കാൾ കൂടുതൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ. ഞാനിത് പറഞ്ഞത് ഈ വിഷയത്തിന്റെ സാമൂഹികമായ കാലികമായ പ്രസക്തി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, ആ കുട്ടികളെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് സ്കൂളിലോട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ? അവരെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പഠന കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ കഴിയുമോ? ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ തന്റെ മുമ്പിൽ പഠിക്കാൻ വേണ്ടി വന്ന 31 ബാലികമാരുമായിട്ടാണ് ഗുരുനാഥൻ ലൈംഗികമായ ബന്ധത്തിലേർപ്പെട്ട് ആ ദൃശ്യകാഴ്ചകൾ ഇന്റർനെറ്റിലേക്ക് പാസ് ചെയ്തു വിട്ടത്. നമ്മുടെ കുട്ടികളെ എവിടെ വിട്ടിട്ടാണ് ധർമ്മം പഠിപ്പിക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാലയം ഏതാണ്? സ്കൂളിൽ പോയിട്ടാണോ അവർ നല്ലത് പഠിക്കേണ്ടത്? മദ്രസയിൽ പോയിട്ടാണോ അവർ നല്ലത് പഠിക്കേണ്ടത്? നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കളുടെ ഏറ്റവും നല്ല സ്കൂൾ മുറ്റം നമ്മുടെ വീടിന്റെ മുറ്റമാകണം. ആ കുട്ടികളുടെ ഏറ്റവും വലിയ മദ്രസ നമ്മുടെ വീടിന്റെ ഉള്ളിലെ മദ്രസയാകണം. ആ കുട്ടിയുടെ ഏറ്റവും നല്ല അധ്യാപകൻ സ്വന്തം പിതാവായി മാറണം. ആ കുട്ടിയുടെ ഏറ്റവും നല്ല അധ്യാപിക സ്വന്തം ഉമ്മയായി മാറണം. അത് മാറാത്തിടത്തോളം കാലം ഞാനും നിങ്ങളും ഭാവിയുടെ പ്രതീക്ഷയായി വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ നാളെ നമുക്ക് തീരാ ദുഃഖമാണ് സമ്മാനിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു ഞങ്ങളെ ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.